ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചടി എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനലിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സാധനം എന്തൊക്കെയാണ് നോക്കാം. നാളികേരം വേണം, അത് ഒരു അരമുറി വേണം. പിന്നെ പച്ചക്കടുക്, കടുക് വറവിനും വേണം, അല്ലാതെ തേങ്ങയുടെ കൂടെ അരയ്ക്കാനും വേണം. പിന്നെ വറ്റൽ മുളക്, കുഞ്ഞുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മെയിനായിട്ട് വെള്ളരിക്ക. വെള്ളരിക്കയോ അല്ലെങ്കിൽ ചിലർ പപ്പായ ഉപയോഗിക്കും. പച്ചടി പല പച്ചക്കറി കൊണ്ട് ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യുന്നത് വെള്ളരി വെച്ചിട്ടാണ്. വലിയൊരു വലുപ്പത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ തൈരാണ് വേണ്ടത്. അത് നാടനാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാൻ എടുത്തുള്ളത് മെൽമേടതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നാളികേരം, പച്ചക്കടുക്, പിന്നെ ഇഞ്ചി, കുഞ്ഞുള്ളി, പച്ചമുളക് ഇതൊക്കെ കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരയ്ക്കണം. അപ്പോൾ അതാ നമ്മളെല്ലാം അതിലിട്ടിട്ടുണ്ട്. പച്ചമുളകും കുഞ്ഞുള്ളിയും പച്ചക്കടുക്കും ഇഞ്ചിയും എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പിന്നെ വീഡിയോസ് വരുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം ചേർക്കാറില്ല, തൈര് ചേർക്കുക ചെയ്യാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം നമ്മുടെ പച്ചടിയിൽ അധികമായിട്ട് വരില്ല. ഏതായാലും തൈര് ഇതിൽ ചേർക്കണമല്ലോ, അപ്പോൾ ഞാൻ തൈരാണ് ആദ്യം ചേർക്കാറ്. അപ്പോൾ തേങ്ങ അരച്ച് കഴിഞ്ഞ് നമുക്ക് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം, വെള്ളരി വേവാൻ മാത്രം വെള്ളം എടുക്കുക. വെള്ളരി അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് നാലോ അഞ്ചോ വിസിൽ വന്നതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഏകദേശം 5 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് തുറന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പിന്നെ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കുക. ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു തള മാത്രം വന്നാൽ മതി, കൂടുതലായിട്ട് തൈര് വേവിക്കാൻ പാടില്ല. പിന്നെ ഉപ്പുണ്ടാകുമെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം, പിന്നെ വേപ്പില അതിലേക്ക് ഇട്ടുകൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വറവിടുകയാണ്. വറവിടാൻ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് കൂടെ വെളിച്ചെണ്ണ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വറവിന് വെളിച്ചെണ്ണ വേണമെന്നുള്ള കാര്യം. വെളിച്ചെണ്ണ ഇടുക, അതിൽ ഒഴിക്കുക, എന്നിട്ട് അതിൽ കടുക്കും വറ്റൽ മുളകും ചേർത്ത് നല്ലവണ്ണം അത് താളിച്ചെടുത്ത് ഇനി നമുക്ക് അത് നമ്മളുണ്ടാക്കി വെച്ച പച്ചടിയിലേക്ക് ഒഴിക്കാം. നല്ല സ്വാദിഷ്ടമായ പച്ചടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതുള്ളൂ പണി ഒരു പച്ചടി ഉണ്ടാക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.